പ്രിയമുള്ളവരെ, ഇന്നും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തിയിൽ സംജാതമായിരിക്കുന്ന സംഘർഷമാണ്. അതിലൂടെ ഉണ്ടായിട്ടുള്ള അത്യാഹിതങ്ങളാണ്. ഇതിനു മുമ്പും ഇന്ത്യയും ചൈനയും തമ്മിൽ സംഘർഷമല്ല, യുദ്ധം ഉണ്ടായിട്ടുണ്ട്. 1962 യുദ്ധമുണ്ടായി, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് യുദ്ധമുണ്ടായി. ഈ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ ഇന്ന് ജനങ്ങൾ ഏറ്റെടുത്തിരുന്ന ഒരു വൈകാരിക വിഷയം എന്ന രീതിയിൽ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല. അല്ലെങ്കിൽ ജനങ്ങൾ ഒരു വൈകാരിക വിഷയമായി ഏറ്റെടുത്ത് ചർച്ച ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. ഞാനിത് പറയാൻ കാരണം അത് അപകടകരമാണ്. ജനങ്ങൾ വൈകാരികമായി ഏറ്റെടുത്ത് ആർഭാദിക്കേണ്ട ഒരു വിഷയമല്ല രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം, അല്ലെങ്കിൽ ഒരു ലോകയുദ്ധം. എന്താണെങ്കിലും ഇത്തരം സംഘർഷങ്ങളുമൊന്നും വൈകാരികമായല്ല എടുക്കേണ്ടത്. വിവേകത്തോടെ വിവരവും ബോധവും ഉൾക്കൊണ്ടുകൊണ്ട് വേണം നിലപാടുകൾ എടുക്കാൻ. അത് ചർച്ച ചെയ്യപ്പെടേണ്ടത് അതാത് തലങ്ങളിലാണ്. 1962 യുദ്ധത്തിലോ പിന്നീടുണ്ടായ യുദ്ധങ്ങളിലോ ഒന്നും അത്തരത്തിൽ വൈകാരികമായി ജനങ്ങളെ വിജൃംഭിപ്പിക്കുന്ന ഒരു ഏർപ്പാടില്ലായിരുന്നു. ഇന്ന് അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇതെല്ലാം അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിനായിട്ടുള്ള സങ്കുചിത താല്പര്യങ്ങളുടെ സംരക്ഷണത്തിനായി ഉപയോഗിക്കുക, എല്ലാ സംഗതികളെയും ആ തലത്തിൽ കാണുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വൈകാരികതയൊക്കെ ഊതിവീർപ്പിക്കുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം, അതിൽ പരാജയമാണെങ്കിലും വിജയമാണെങ്കിലും ആത്യന്തികമായി നഷ്ടം മാത്രമേ ഉള്ളൂ, കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാത്രമേ ഉള്ളൂ. യുദ്ധ വീഥികളിൽ മരിച്ചു വീഴുന്നത് നമ്മുടെ സഹോദരന്മാരാണ്, ജനങ്ങളാണ്, പൗരന്മാരാണ്. അവരും നമ്മളെപ്പോലെ ജീവിക്കുവാൻ, കുടുംബം പുലർത്തുവാൻ ഒക്കെയായി ഈ തൊഴിലിൽ ഏർപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. ആ അർത്ഥത്തിൽ വേണം നമ്മൾ ഈ കാര്യങ്ങളെ കാണുക. ഇത് പറയാൻ കാരണം ഈ വിജൃംഭനം, വൈകാരിക വിജൃംഭനത്തിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ അന്ധമായി ദേശീയതയെ ഊട്ടി വളർത്തുന്ന ചില ആൾക്കാരുണ്ട്. അവരുടെ ഏതൊരു വിഷയം കിട്ടിയാലും ഒന്നുകിൽ അതിനെ വർഗീയതയുടെ, അന്ധമായ ദേശീയതയുടെയൊക്കെ അടിസ്ഥാനത്തിൽ കണ്ട് ആകെ ചളമാക്കുക എന്നതാണ്. അങ്ങനെ ചളമാക്കിയത് തന്നെയാണ് ഇത്തരത്തിലൊരു സംഘർഷ സാഹചര്യം ഉണ്ടാകുവാനും കാരണം. നമുക്കറിയാം, ഇന്ത്യയുടെ സുഹൃത്തുക്കളായ അയൽ രാജ്യങ്ങൾ, ഇന്ത്യയെ പോലെ വലിയ രാജ്യങ്ങളല്ല, ഇന്ത്യയെ ആശ്രയിച്ച് നിൽക്കുന്ന, ഒരുപക്ഷെ ഇന്ത്യയോട് തോളോട് തോൾ ചേർന്ന് നിൽക്കേണ്ട രാജ്യങ്ങളെയെല്ലാം ഇന്ന് ശത്രുക്കളുടെ പട്ടികയിലാക്കിയിരിക്കുകയാണ് നമ്മുടെ ഭരണാധികാരികൾ. എങ്ങനെയാണ് അവരൊക്കെ ഇത്തരത്തിൽ മനം മാറി പോയത് എന്ന് പരിശോധിച്ചു നോക്കാനുള്ള വിവേകമെങ്കിലും ഈ സ്കോർ നിലവാരം അറിഞ്ഞ് ആർമാദിക്കുന്ന യുദ്ധവികാര ജീവികൾ ഉൾക്കൊള്ളണം എന്നതാണ് അപേക്ഷിക്കുവാനായിട്ടുള്ളത്. ഇന്ന് ജന്മഭൂമിയിൽ, സംഘപരിവാർ ജന്മഭൂമിയിൽ, ഇന്ന് മാത്രമല്ല ഒരു തുടർച്ചയായ ലേഖനം, നമ്മൾ വായിക്കാറില്ല, ഇന്ന് യാദൃച്ഛികമായി കണ്ടതാണ്. കാരണം ചൈനയെക്കുറിച്ച് ഇന്ത്യയുടെ ഭരണാധികാരികൾ നെഹ്റുവും വി കെ കൃഷ്ണമേനോനും ഒക്കെ കമ്മ്യൂണിസ്റ്റുകളായിട്ടാണ് സംഘപരിവാർ കാണുന്നത്. കാരണം അങ്ങനെ കണ്ടേ പറ്റത്തുള്ളൂ, കോൺഗ്രസ് ആയിട്ട് കണ്ടാൽ ഉണ്ടാകുന്നുള്ളൂ. കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ സ്വന്തം ചാണകവൃന്ദങ്ങളിൽ ഭയങ്കരമായൊരു എതിരഭിപ്രായം, മനോഭാവം. കാരണം ഇസ്രയേലാണല്ലോ മാതൃകാ രാജ്യം. ഇസ്രയേൽ എന്ന് പറയുന്ന ഏറ്റവും നികൃഷ്ടമായ ഒരു രാജ്യമാണ് അവരുടെ ആദർശ രാഷ്ട്രം. അതല്ല, പഴയ ജർമ്മനിയിലെ ഹിറ്റ്ലറാണ് ഏറ്റവും ആരാധ്യനായ പുരുഷൻ. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ, അതായത് ഈ കമ്മ്യൂണിസം എന്ന് കേൾക്കുമ്പോൾ ഈ ചുവപ്പ് കാണുന്ന കാളയെപ്പോലാണ്. എന്നിട്ട് അവരെ തൃപ്തിപ്പെടുത്താൻ നെഹ്റുവിനെ കമ്മ്യൂണിസ്റ്റായിട്ട് ചിത്രീകരിക്കണം, വി കെ കൃഷ്ണമേനോനെ കമ്മ്യൂണിസ്റ്റായിട്ട് ചിത്രീകരിക്കണം. അതിന് പറയുന്ന ഉദാഹരണങ്ങൾ എന്താ, അവരൊക്കെ ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചവരാണ്, കോട്ടും സൂട്ടും ഇട്ട് നടന്നവരാണ്. ശരിയാണ്, വി കെ കൃഷ്ണമേനോനും നെഹ്റുവും അതേപോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ മുൻപന്തിയിൽ നിന്ന വളരെയധികം ആൾക്കാർ ഇംഗ്ലണ്ടിൽ പോവുകയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുകയും അതിലൂടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അവബോധം, ആധുനിക ജീവിതം എന്താണ്, ഇവിടെ എന്താണ് പ്രാകൃതമായ ജീവിതമായിരുന്നു, അതിൽ നിന്ന് വ്യത്യസ്തമായി ആധുനിക ജീവിത വീക്ഷണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വന്ന് നമ്മുടെ നാട്ടിൽ വന്ന് നടപ്പിലാക്കുക, അതിനുവേണ്ടിയാണ് അവർ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചിരുന്നത്. ആ പുരോഗമന കാഴ്ചപ്പാടുകൾ നടപ്പിലാക്കുവാൻ വേണ്ടിയാണ് അവർ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചിരുന്നത്. ആ സമയത്ത് കോടകം മാത്രം ഉടുത്ത് ആർഷഭാര സംസ്കാരം നിലനിർത്തിയിരുന്നവർ ബ്രിട്ടീഷുകാരുടെ പാദസേവ ചെയ്യുകയായിരുന്നു. എന്താണ് അതിന് കാരണം? അവർ ഒരിക്കലും
അവർക്ക് ചിന്തിക്കുവാനും പറ്റില്ല സാമ്രാജ്യത്വം ഇല്ലാതാകും അടിമത്വം ഇല്ലാതാകും എന്നൊന്നും ആർ എസ് എസ്സുകാരന് ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ എന്താണ് മാർഗം? തൊട്ടടുത്തുള്ള മുസ്ലിമിനെയും മറ്റുള്ളവരെയൊക്കെ ശത്രുക്കളാക്കി നിർത്തിക്കൊണ്ട് നമ്മുടേത് മാത്രമായി ഹിന്ദു രാജ്യം, അഖണ്ഡ ഭാരതം ഇതൊക്കെ അങ്ങോട്ട് സൃഷ്ടിച്ച് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ തന്നെ വേണമെന്നല്ലോ, മാറി മാറി വരുന്ന ഏതെങ്കിലും ഒരു സാമ്രാജ്യത്തെ ശക്തികളുടെ കീഴിൽ നിന്നുകൊണ്ട് സ്വന്തം സഹോദരങ്ങളെയൊക്കെ ശത്രുക്കളാക്കി നിന്നുകൊണ്ട് അങ്ങ് ആധിപത്യം ഒരു അവരുടെയൊക്കെ സാമന്തരായി അങ്ങ് ആധിപത്യം സ്ഥാപിച്ച് ജീവിക്കുക എന്നുള്ളതായിരുന്നു അത്തരത്തിലുള്ള രാജ്യസങ്കല്പമായിരുന്നു സംഘപരിവാറിൻ്റെത്. അവർക്ക് സ്വാതന്ത്ര്യമൊന്നും സ്വപ്നം കിട്ടുമെന്നുള്ളത് സ്വപ്നം കാണാൻ പോലും കഴിയുമായിരുന്നില്ല. അവരുടെ സ്വാതന്ത്ര്യം ഇന്ത്യയെ മുസ്ലിങ്ങളിൽ നിന്ന് വിമോചിപ്പിച്ച് ഹിന്ദുരാഷ്ട്രമാക്കി ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ അവരുടെ കീഴിൽ കഴിഞ്ഞുകൂടുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാമ്രാജ്യത്വത്തിൻ്റെ കീഴിൽ ചെരുപ്പ് നക്കി ജീവിക്കുക എന്നുള്ളതായിരുന്നു. അതിൽ ആ സ്വപ്നം പൊളിഞ്ഞു പോയപ്പോൾ മുതൽ ഇവർക്കൊരു കുറ്റബോധമാണ്, അയ്യോ ഞങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ, ഞങ്ങൾ സ്വാതന്ത്ര്യം കാരണം ആഗസ്റ്റ് 15 ഇവരെ ആഘോഷിക്കുകയോ ആചരിക്കുകയൊന്നും ചെയ്യില്ലായിരുന്നല്ലോ. ദേശീയ പതാക ഇവരുടെ പതാകയായിട്ട് അംഗീകരിച്ചിട്ട് ഇവർ അംഗീകരിക്കാൻ തുടങ്ങിയിട്ട് ദേശീയ പതാകയെ ഇന്ത്യയുടെ പതാകയായിട്ട് അംഗീകരിക്കാൻ തുടങ്ങിയിട്ടൊക്കെ എത്ര കാലമായെന്ന് സംഘപരിവാർ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. ഏതായാലും ആ ചരിത്രം അവർക്ക് അവകാശപ്പെടാനില്ല, ഉള്ള ചരിത്രമാകട്ടെ നാണംകെട്ട ചരിത്രവുമാണ്. അതുകൊണ്ട് അന്നുള്ള നേതാക്കന്മാരെല്ലാം കരുതേച്ച് കാണിക്കുക. ഗാന്ധിജിയോട് എന്ത് സമീപനമോ പുലർത്തിയിരുന്നു നമ്മൾ കണ്ടു. ഇനിയിപ്പം നെഹ്റുവിനെയും വി കെ കൃഷ്ണമേനോനെയും അതുകൂട്ടുള്ള ആൾക്കാരെയൊക്കെ ഈ കോട്ടിൻ്റെയും സൂട്ടിൻ്റെയും ഒക്കെ പേര് പറഞ്ഞങ്ങ് അധിക്ഷേപിച്ച് കളയാം. കാരണം അവർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ തന്നെ കൂട്ടിച്ചേർക്കും, അവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരായി. അതാണ് പഞ്ചശീല തത്വങ്ങൾ, അതാണ് ചേരി ചേരാനായ. ഈ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ശരിയാണ്, നെഹ്റുവും വി കെ കൃഷ്ണമേനോനും ഒക്കെ ഇവിടെ നിന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ നേടി ആ നാട്ടിലെ ആധുനിക ജീവിതമൊക്കെ കണ്ടപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളെയും, ഇവിടാണ് അടിപൊളിയായിട്ട് പറയേണ്ട ഒരു സംഗതി, ഇന്ത്യയിലെ ജനങ്ങൾ എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് മേലേ ഇടത്തരക്കാർ, ജീവിക്കുവാൻ പ്രായമുള്ളവർ, സവർണർ അല്ലെങ്കിൽ ചൂഷക വിഭാഗങ്ങളും അവരോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെയും സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകണം. ഈ ജീർണമായ രീതിയിൽ പ്രാകൃതമായ അടിമത്തത്തിൽ ഇട്ടാൽ പോരാ, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രാജ്യം വേണം, ബ്രിട്ടീഷുകാരൻ ഞങ്ങളെ ചൂഷണം ചെയ്യേണ്ട, ഞങ്ങൾ ഞങ്ങളെ ചൂഷണം ചെയ്തോളാം. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാരെ ചൂഷണം ചെയ്യേണ്ട, ഇന്ത്യയിൽ തന്നെ മുതലാളിമാർ വളർന്നു വരുന്നുണ്ട്, അവർ ചൂഷണം ചെയ്തോളും. ഇതായിരുന്നു നെഹ്റുവിൻ്റെയും വി കെ കൃഷ്ണമേനോൻ്റെയും ഒക്കെ നിലപാട്. അവർ സ്ഥാപിച്ചെടുത്തതും അത്തരത്തിലൊരു ഭരണ വ്യവസ്ഥയാണ്. പക്ഷേ ഏറ്റവും പ്രാകൃതമായ അവസ്ഥയിൽ, അതായത് ലോകത്ത് പല രാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടി ആധുനിക മുതലാളിത്തം ഒത്തിരിയൊക്കെ വികസിച്ച് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്, 45-47 ആകുമ്പോഴത്തേക്ക് ലോക മുതലാളിത്തം തന്നെ പ്രതിസന്ധിയിലാകുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നത്. അങ്ങനെ പിച്ചവിച്ച് വരുന്ന ഇന്ത്യൻ മുതലാളിത്തത്തെ നടുവ് നിവർത്തി നിർത്തണമെങ്കിൽ പല അടവുകളും എടുക്കണം. അത്തരത്തിലൊരു അടവായിരുന്നു ചേരി ചേരാ നയം. അവിടുന്ന് കിട്ടുന്നതും ഇവിടുന്ന് കിട്ടുന്നതും എല്ലാം സ്വന്തം ബക്കറ്റ് നിറയ്ക്കുക, അതായത് കറുത്ത പശുവിനെ കറന്ന പാലും വെളുത്ത പശുവിനെ കറന്ന പാലും ഒരേ ബക്കറ്റിൽ നിറയ്ക്കുക. സോവിയറ്റ് യൂണിയനോട് അടുത്ത് നിന്ന് അവരുടെ സഹായങ്ങളൊക്കെ സ്വീകരിക്കുമ്പോൾ അമേരിക്ക എന്ത് ചെയ്യുമ്പോൾ ഞങ്ങൾ കുറേ തരാമെന്ന് പറയും. ഇപ്പോഴത്തെ നേരം റഷ്യ വീണ്ടും വില വീശും. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, സോവിയറ്റ് യൂണിയൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് 1917 സോഷ്യലിസ്റ്റ് വ്യവസ്ഥ സ്ഥാപിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറിയ, സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് അന്തസ്സായി ജീവിക്കാൻ അവസരം ഒരുക്കിക്കൊടുത്ത് ലോകത്തെ പോലും ഫാസിസത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷിച്ച ആ സോവിയറ്റ് യൂണിയൻ ഇന്ത്യക്കൊരു തണലായിരുന്നു. ഇന്ത്യയിലെ പല പദ്ധതികളും ഇന്ന് മോദി ഒരു ഉളുപ്പുമില്ലാതെ വിറ്റഴിക്കുന്ന, ആക്രി വിലയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന പല പൊതുമേഖലാ സ്ഥാപനങ്ങളും പടുത്തുയർത്തതിന്റെ പിന്നിൽ സോവിയറ്റ് യൂണിയന്റെ സഹായം ഉണ്ടായിരുന്നു. അത്തരം സഹായങ്ങളിലൂടെ മാത്രമേ ഇന്ത്യക്ക് പിച്ചവെച്ച് വളർന്നു വരുവാൻ കഴിയുകയുള്ളായിരുന്നു. അതായിരുന്നു ചേരി ചേരാനായി. അതിന്റെ ഘട്ടം കഴിഞ്ഞപ്പോൾ അത് എടുത്തു കഴിഞ്ഞല്ലോ, ഞങ്ങൾ തനി മുതലാളിത്തത്തിന്റെ കൂടാണെന്ന് തെളിയിക്കുകയും ചെയ്തല്ലോ. അത് ഈ മോദിജിയും വാജ്പേയിയും വരുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ്സുകാർ ആ കടമ നിർവഹിച്ചു തുടങ്ങിയിരുന്നു. ഇനി ചൈനയെക്കുറിച്ച്, ചൈനയിൽ നിങ്ങൾ പറയുന്നത് എന്താണ്, ഇവരെല്ലാം പഞ്ചശീല തത്വങ്ങൾ, ആ തത്വങ്ങളും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായതാണ്. ചൈനയിലെ കമ്മ്യൂണിസ്റ്റുകൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകളുടെ നേതാവുമായിട്ട് അന്തർദേശീയ തലത്തിൽ കമ്മ്യൂണിസത്തിന് അങ്ങനെ ഒരു ലീഡർഷിപ്പ് ഒന്നും ഇന്നില്ല. എന്ന് മാത്രമല്ല, ചൈന എടുക്കുന്ന പല നിലപാടുകളെയും ഇതിനു മുമ്പും കമ്മ്യൂണിസ്റ്റുകൾ വിമർശിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ മാത്രമല്ല, ലോകത്തെ പല രാജ്യങ്ങളിലുമുള്ള കമ്മ്യൂണിസ്റ്റുകൾ വിമർശിച്ചിട്ടുണ്ട്, നിലപാടുകളെ എതിർത്തിട്ടുമുണ്ട്. ചൈനയും റഷ്യയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്, അത് ഇരു രാജ്യങ്ങളിലും ഇതിനേക്കാൾ ശക്തമായി കമ്മ്യൂണിസം വേരോടിയിരുന്ന കാലത്തുമുണ്ട്. ഏതായാലും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ചൈനയെ ഒരു കമ്പോളമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. കമ്പോളങ്ങൾ തമ്മിലുള്ള മത്സരങ്ങളായിട്ടാണ് ചൈനയും അമേരിക്കയും തമ്മിലുള്ള മത്സരങ്ങളെ കാണുന്നത്. പക്ഷേ അത്തരം മത്സരത്തിൽ
ലോകത്തിലെ ഏറ്റവും നികൃഷ്ടമായ രാജ്യം എല്ലാ യുദ്ധങ്ങളും വിറ്റ് ഉപജീവനം നയിക്കുന്ന എല്ലാ നാട്ടിലും സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും സാമ്പത്തികമായി അടിമകളാക്കുകയും ചെയ്യുന്ന അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ ജപ്പാനെയും മറ്റ് സാമ്രാജ്യത്വ രാജ്യങ്ങളെയും കൂട്ടുപിടിച്ചു കൊണ്ടുവന്ന് ചൈനയ്ക്കെതിരെ ചേരി ഉണ്ടാക്കുമ്പോൾ ആ ചേരിയിലോട്ട് ഇന്ത്യ പോകുന്നതിനെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ എതിർക്കും. അത് തെറ്റാണ്. എന്താണ് വസ്തുത? വികാരമൊന്നുമല്ല ഇവിടെ, വിചാരം തന്നെയാണ്. ആ വിചാരത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ എതിർക്കേണ്ടതായിട്ടുണ്ട്. അമേരിക്കയ്ക്ക് ചൈന ശത്രുവാകുന്നത് പോലെ ഇന്ത്യക്ക് ചൈന ശത്രുവാകേണ്ട കാര്യമില്ല. ഇന്ത്യയുടെ അയൽ രാജ്യമാണ്, സൗഹൃദം സ്ഥാപിക്കേണ്ട രാജ്യമാണ്. എന്താണ് ജനങ്ങൾ ചിന്തിക്കേണ്ടത്? ഇതാണ്. ഈ ഇത്രയും നാള് 49 ചൈന സ്വതന്ത്രമാകുന്നു, 47 ഇന്ത്യ, ഇത്രയും കാലങ്ങൾ കഴിഞ്ഞു. എന്തുകൊണ്ട് ഈ അതിർത്തി പ്രശ്നം പരിഹരിച്ചുകൂടാ? അവർക്ക് തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ വയ്യെങ്കിൽ അന്തർദേശീയമായ സംഘടനകളുണ്ടല്ലോ, അവരിലൂടെ പരിഹരിക്കാമല്ലോ. അതിനെക്കുറിച്ചാണ്, അത് പരിഹരിക്കാതിരിക്കുന്നതാണ് ഇത്തരം സംഘർഷങ്ങൾക്ക് കാരണം എന്നതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ സംഘപരിവാറിന്റെ ഈ പഞ്ചശീല തത്വങ്ങളൊക്കെ അന്ന് ഇന്ത്യക്ക് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് സംഘിക്ക് ഇന്ന് അധികാരത്തിലിരിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ ഉണ്ടാവത്തില്ലായിരുന്നു. അതിന് ആ കാലഘട്ടത്തിനൊന്നും അറിയാതെ അന്ന് ചെയ്തതെല്ലാം തെറ്റി ഇന്ന് ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ. ഇന്ന് ഞങ്ങളെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ബ്രിട്ടീഷുകാരൻ ഭരിച്ചപ്പോൾ ആജീവനാന്തം ബ്രിട്ടീഷുകാരായിരിക്കും ഭരിക്കുക എന്ന് കരുതുന്നത് പോലെ ഇപ്പോൾ 10-14 വർഷത്തേക്ക് ബി ജെ പി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇനിയുള്ള കാലം മുഴുവൻ മോദിജിയും സംഘപരിവാറും ആയിരിക്കും കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നതെന്നും ഒക്കെയുള്ള ആ ദിവാസ്വപ്നങ്ങളുടെ കാഴ്ചപ്പാടിലാണ് ഇപ്പോൾ ഈ കെട്ടിയെഴുന്നള്ളതൊക്കെ നടത്തുന്നത്. പക്ഷെ അതൊക്കെ ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ്. നിങ്ങളിതിൻ്റെ പേരിൽ രാജ്യത്ത് ഈ ഏറ്റവും സങ്കുചിതമായ വികാരങ്ങളെ ഊതിപ്പെരിപ്പിച്ച് നിങ്ങൾ ഏത് ചേരിയിലാണ്, ഇവിടുത്തെ ഇത്ര പേര് മരിച്ചു, അവിടെ ഇത്ര പേര് മരിച്ചു, ഇതിൻ്റെ പേര് സ്കോർ എണ്ണി ജനങ്ങളെ വിജൃംഭിക്കാതെ ഇതിൻ്റെ മറവിലും ഇന്ത്യയെ ഇപ്പം 8 രൂപയ്ക്ക് മേളിൽ ഇന്ധനത്തിന് പെട്രോളിന് വില വർദ്ധിച്ചു. മുമ്പൊക്കെ നമുക്കറിയാം ഒരു 50 പൈസ കൂട്ടിയാൽ ജനം തെരുവിലായിരുന്നു, ആരും അനങ്ങുന്നില്ല. കാരണം യുദ്ധത്തിൻ്റെ വികാരം. അതായത് ഈ വികാരത്തെയും എങ്ങനെ മുതലെടുക്കാം? ഇതിൻ്റെ മറവിൽ എന്തൊക്കെ ചെയ്യാം? കൊറോണയെ നേരിടുന്നതിലുള്ള ആ പിടിപ്പുകേട്, ആ നാണംകെട്ട പിടിപ്പുകേട് മറച്ചു വെക്കാനൊക്കെ ഇതെങ്ങനെ ഉപകരിക്കാം എന്ന തരത്തിൽ ചിന്തിക്കുന്ന ഭരണാധികാരികളെ നേരെ നിർത്താൻ ജനങ്ങൾ വികാരത്തിൽ നിന്നും വിവേകത്തിലേക്ക് വരണം. എവിടെ യുദ്ധമുണ്ടായാലും അത് നാടിനാപത്താണ്. ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന ജനതയോടൊപ്പം, ഇന്ത്യയുടെ രാഷ്ട്രത്തോടൊപ്പം നിൽക്കും. അതിനർത്ഥം ഭരണാധികാരികൾ ചെയ്യുന്ന എന്തിനേയും അന്ധമായി അങ്ങ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതല്ല, കൊള്ളരുതായ്മകളെ ചോദ്യം ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.